അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ, നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിരോധ ജാഥ നടത്തി CPM സ്വയം അപഹാസ്യരാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം സർക്കാർ ഭരിക്കുമ്പോൾ സ്വന്തം ജനതയെ പ്രതിരോധിക്കാൻ ജാഥ നടത്തുന്ന CPM സ്വയം അപഹാസ്യരാവുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസ്താവിച്ചു. ഒരു കാലത്ത് CPMന് അനുകൂലമായി നിന്നവർ തെറ്റിനെ വിമർശിച്ചാൽ അസഹിഷ്ണുത പുലർത്തുന്നവരാണ് CPM എന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഭാരതീയ ജനതയ്ക്ക് മേൽ പാചകവാതക വില വർദ്ധിപ്പിച്ച് ഇരുട്ടടി സമ്മാനിച്ചിരിക്കുകയാണ് BJP സർക്കാരെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. വട്ടംകുളം എരുവപ്രക്കുന്നിൽ ജവഹർ ബാൽ മഞ്ചു മുതൽ കോൺഗ്രസ് വരെ എന്ന കുടുംബ സംഘമവും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിനകത്ത് എന്തെങ്കിലും വസ്തുതാപരമായ പോരായ്മയുണ്ടോ? അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ, നമുക്ക് തർക്കമില്ല. പക്ഷെ അവിടെയൊക്കെ SFI പോലെ ഒരു സംഘടന, ഇപ്പൊ ഹാരിസ് ഒക്കെ KSU സംഘടനാ പ്രവർത്തനവുമായിട്ട് സജീവമായ ജില്ലയിൽ നിന്ന ആളുകളാണ്. ക്യാമ്പസുകളിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SFI ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഒരു ബാനർ പതിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ എന്താണ് പ്രശ്നം? ലഹരി മാഫിയക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് SFIക്കാർക്ക് ഇത്ര പൊള്ളുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഒന്ന്, കേരളത്തിനകത്തെ ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർ ചെയ്യുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ്. അതിനകത്ത് കേരളത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ തുടർ സർക്കാർ വരുമെന്ന് സർവേ നടത്തിയ അതേ ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ ഇന്നലെ ആദ്യം പ്രതികരിച്ച ആളുകളിൽ ഒരാളുടെ പേര് NK പ്രേമേന്ദ്രൻ. ഇതേ ഏഷ്യാനെറ്റ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും, MA ബേബി ആദ്യം മത്സരിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും, കഴിഞ്ഞ തവണ KN ബാലഗോപാൽ മത്സരിക്കുമ്പോൾ കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ പരാജയപ്പെടുമെന്ന് സർവേ നടത്തിയ അതേ ഏഷ്യാനെറ്റിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആദ്യം സംസാരിക്കുന്നത് NK പ്രേമചന്ദ്രനാണ്. ജവഹർ ബാൽ മഞ്ച് ജില്ലാ ചീഫ് കോർഡിനേറ്റർ ഫിറോസ് ഖാൻ അണ്ണക്കമ്പാട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പാച്ചേരി മുഖ്യാതിഥിയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷെഹർബാൻ മുഖ്യ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി TP മുഹമ്മദ് സമ്മേളന സന്ദേശം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA നജീബ്, പഞ്ചായത്ത് UDF ചെയർമാൻ KK ഭാസ്കരൻ, KSU മുൻ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MR മാലതി, മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് NR രഞ്ജുഷ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് മഹേഷ് വട്ടക്കുളം, മണ്ഡലം കോൺഗ്രസ് ട്രഷറർ EM ഷൗക്കത്ത് അലി, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VV മനോജ്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി AV ഷറഫുദ്ദീൻ, KSU ജില്ലാ സെക്രട്ടറി ആഗ്നേയ് നന്ദൻ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV മനോജ് സംഘടനാ പ്രമേയവും, K കുഞ്ഞൻ രാഷ്ട്രീയ പ്രമേയവും, ഹരീഷ് എരുവപ്ര രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ MV സൈഫുദ്ദീൻ, ബോഡി ബിൽഡിംഗ് പരിശീലകൻ MV അൻഷാദ്, സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലാകായിക മേളയിൽ പ്രതിഭ തെളിയിച്ച AV റുഫൈദ, ഇ മുഹമ്മദ് മുർഷിദ് എന്നിവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപഹാരങ്ങൾ നൽകി. യൂണിറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി കൊട്ടിലിൽ ഷാഫിയെയും ജനറൽ സെക്രട്ടറിയായി KN സുമേഷിനെയും ട്രഷററായി ഹരീഷ് എരുവപ്രയെയും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് EH ഹരിപ്രിയ, NR മൻസൂർ എന്നിവരാണ് വൈസ് പ്രസിഡന്റ്മാർ. മുഹമ്മദ് ഷിബിൽ ജോയിന്റ് സെക്രട്ടറി, ആഷിഖ് അണ്ണക്കമ്പാട് മണ്ഡലം പ്രതിനിധി എന്നിവരെയും തെരഞ്ഞെടുത്തു. കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. പ്രമേഹം, ഹൃദ്രോഗം, വാദം, അസ്ഥിക്ഷയം തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വിദഗ്ധ ആയുർവേദ ചികിത്സ. എല്ലാ ശനിയാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന പാനൽ ചികിത്സ മാറാരോഗങ്ങൾക്കുള്ള ഒറ്റമൂലി. തുളുത്തിയിൽ ആയുഷ് വെൽനസ് ക്ലിനിക് ആൻഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ക്ലിനിക് തൃക്കണ്ടിയൂർ റോഡ്, തിരൂർ. ഹോസ്പിറ്റൽ നിയർ തുളുത്തിയിൽ തറവാട്, മാങ്ങാട്ടിരി.